ഹായ് ഓൾ, വെൽക്കം ടു എഡ്യുവാലി. നമ്മൾ ഇന്ന് പേജ് ലേഔട്ട് ടാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ കേരള വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ്റ്റ്, അതുപോലെ കെ.ആർ.എഫ്.എഡ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള വേർഡിന്റെ ഒരു റിവിഷൻ പോലെയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഈ ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഓരോ ടാബിലും എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിലുമായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വൺ ലൈൻ ഡയഗ്രാം വരച്ച് അതിന്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുൻപുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കുക, കാരണം പല കാര്യങ്ങളും കണ്ടിന്യൂറ്റി ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് മുമ്പുള്ള ഭാഗങ്ങളൂടെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പേജ് ലേഔട്ട് ടാബിനെ കുറിച്ചാണ്. പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടാബാണ് വേർഡ് 2007-ൽ. ആൻഡ് പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ടാബ് തന്നെയാണ്. അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. നോക്കുക, പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, പേജ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് പേജ് ലേഔട്ട് ടാബിനകത്ത് ഉള്ളത്. ഇതിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത് വേർഡ് 2007-ൽ ഒരു കമാൻഡ് ടാബാണ്. അതിനകത്ത് പേജിനെ ഫോർമാറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണുള്ളത്, 5 ഗ്രൂപ്പാണുള്ളത്. സോ വാട്ട് ഈസ് ഫോർമാറ്റിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അതൊരു ചോദ്യമാണ്. നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ഉണ്ട്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പേജ് ഫോർമാറ്റിംഗ് ഉണ്ട്. ഏറ്റവും ചെറിയ ഫോർമാറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണ്. ഏറ്റവും വലിയ ഫോർമാറ്റിംഗ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് ഫോർമാറ്റിംഗ് ആണ്. സോ വാട്ട് ഈസ് ഫോർമാറ്റിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇറ്റ് മീൻസ് ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും സ്വാഭാവികമായിരിക്കുന്ന അതിൽ നിന്നും എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ആ വരുത്തുന്ന അങ്ങനെ വരുത്തുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മളുടെ വേർഡ് 2007 ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമാറ്റുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് കാലിബ്രി 11 ആയിരിക്കും, ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് വരുത്തുന്ന മാറ്റങ്ങളാണ്, അതായത് ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ് ആക്കുക, അതുപോലെ കളറ് മാറ്റുക, ഫോണ്ടിന്റെ ടൈപ്പ് മാറ്റുക എന്നൊക്കെ ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ക്യാരക്ടർ ഫോർമാറ്റിംഗിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ലൈൻ സ്പേസ് മാറ്റുന്നത്, അതുപോലെ തന്നെ എന്താണ് ടാബ് സെറ്റിംഗ്, ഇൻഡന്റേഷൻ മാറ്റുന്നത്, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാരഗ്രാഫ് ഫോർമാറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് മാർജിൻ ഉണ്ട്, സൈസ് ഉണ്ട്, ഓറിയന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നതിനെയാണ് പേജ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഓർക്കുക, ക്യാരക്ടർ ഫോർമാറ്റിംഗും അതുപോലെ തന്നെ പാരഗ്രാഫ് ഫോർമാറ്റിംഗും ഉള്ളത് ഹോം ടാബിലാണ്. പേജ് ഫോർമാറ്റിംഗ് വരുന്നത് പേജ് ലേഔട്ട് ടാബിലാണ് ഇതും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ പേജ് ലേഔട്ട് ടാബിന്റെ ഇൻട്രോ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഉള്ളത് എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ പേജ് ലേഔട്ട് ടാബിന് 5 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 5 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? തീംസ് ഉണ്ട്, നോക്കിയേ, തീംസ് ഉണ്ട്, പേജ് സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പേജ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെന്താ പാരഗ്രാഫ് ഉണ്ട്, പിന്നെന്താ അറേഞ്ച് ഉണ്ട്. നോക്കി, 5 ഗ്രൂപ്പാണുള്ളത്. ആദ്യത്തേതാണ് തീംസ്, രണ്ടാമത്തേത് പേജ് സെറ്റപ്പ്, മൂന്നാമത്തേത് പേജ് ബാക്ക്ഗ്രൗണ്ട്, നാലാമത്തേത് പാരഗ്രാഫ്, അഞ്ചാമത്തേത് ആരാ അറേഞ്ച്. അപ്പൊ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ട്? ഹോം ടാബിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് കുറെ കൂടെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കാര്യമേ ഉള്ളൂ. അപ്പൊ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എവിടെയുണ്ട്? ഹോം ടാബിലും ഉണ്ട്, പേജ് ലേഔട്ട് ടാബിലും ഉണ്ട്. ഇനി അത് അവിടെ ഇല്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വരരുത്. പേജ് ലേഔട്ട് ടാബിലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹോം ടാബിലും ഉണ്ട്. ഇനി ഓരോ കണ്ടന്റുകളായിട്ട് നമ്മൾ നോക്കുകയാണ്. നോക്കി, ഇവിടെ ഞാൻ കുറെ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യത്തെ ഗ്രൂപ്പാണ് തീംസ് എന്ന് പറയുന്നത്. തീംസ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റിന്റെ മൊത്തത്തിലുള്ള കളറ്, ഫോണ്ട്, എഫക്ട് ഇതിനെയൊക്കെ ചേർത്തിട്ടാണ്, അതായത് ആ ഒരു ഡോക്യുമെന്റിന്റെ
എന്താണ് തീം, ഐ മീൻസ് എയിം എന്താണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് ടോപ്പിക് ആണെന്ന് വെക്കാം, ഒരു സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ, ഒരു ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഡോക്യുമെന്റ് കാണാൻ ഏകദേശം അതിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ ഡിസൈനിങ് പോലെ തോന്നിക്കുന്ന കുറച്ച് എഫക്റ്റുകളും അതുപോലത്തെ കുറച്ച് ഫോണ്ടുകളും ഒക്കെ കൊടുക്കണം ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തീംസിനകത്തുള്ളത്. ഡീഫോൾട്ട് തീം എന്ന് പറയുന്നത് ഏതാണ്, ഓഫീസ് തീമാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത് 2007 വേർഷനകത്ത്. ഇനി ഈ തീം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അടുത്ത കുറച്ച് ബട്ടൺസ് ആണ് കളർ ഫോണ്ട് എഫക്റ്റ് എന്നുള്ളത്. അപ്പൊ ഒരു തീമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളറുണ്ട്, ഫോണ്ടുണ്ട്, എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ക്ലിയർ? ഇത്രയുള്ള ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീം, തീം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് കളർ ഫോണ്ട് എഫക്റ്റ് ഇത്രയാണുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് ഗ്രൂപ്പ് വന്നിട്ടാണ് പേജ് സെറ്റപ്പ്. ഓക്കെ, പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് കുറെ അധികം കണ്ടന്റുകൾ ഉണ്ട്. പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഞാൻ ഒന്നുകൂടെ ഇവിടെ പറയും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ്. പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനകത്തെ കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. മാർജിൻ ഉണ്ട്, ഓറിയന്റേഷൻ, സൈസ്, കോളം, ബ്രേക്ക്, ലൈൻ നമ്പർ, അതുപോലെ എന്താ ഹൈഫനേഷൻ. ഇനി നോക്കുക, മാർജിൻ എന്ന് പറയുന്നത് ഡീഫോൾട്ട് മാർജിൻ എന്ന് പറയുന്നത് വേർഡ് 2007 എന്താണ് നോർമൽ ആണ്. നോർമൽ മാർജിൻ എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് എവിടേക്കുണ്ട്, ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ ബോട്ടം, റൈറ്റ്, പിന്നെന്താ ലെഫ്റ്റ്. അപ്പൊ 4 സൈഡും 1 ഇഞ്ച് മാർജിൻ ആണ്. ആ മാർജിന്റെ പേരാണ് നോർമൽ, അതാണ് നമ്മളുടെ ഡീഫോൾട്ട് മാർജിൻ. ഇനി ഒരു പേപ്പർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ഓറിയന്റേഷൻ. നമുക്ക് 2 ഓറിയന്റേഷൻ ആണ് ഉള്ളത്, ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ എന്താ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ എന്താണ് പോർട്രേറ്റും. ഏതൊക്കെയാ പറഞ്ഞേ, നമുക്ക് 2 ഓറിയന്റേഷൻ ആണുള്ളത്, ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ എന്താണ് പോർട്രേറ്റും. നമ്മളുടെ ഡീഫോൾട്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താ പോർട്രേറ്റ് ആണ്. ക്ലിയർ? ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് എന്നിങ്ങനെ 2 ഓറിയന്റേഷൻ ആണ് നമുക്കുള്ളത്. ആൻഡ് ഡീഫോൾട്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഏതാ പോർട്രേറ്റ് ആണ്. ഇനി വരുന്നതാണ് സൈസ്. സൈസ് മീൻസ് എന്താണ്, പേപ്പറിന്റെ അല്ലെങ്കിൽ പേപ്പറിന്റെ സൈസ് അല്ലെങ്കിൽ പേജ് സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് സൈസസ് അവൈലബിൾ ആണ്, ലെറ്റർ, A4, A3 അങ്ങനെ കുറെ അവൈലബിൾ ആണ്. ഡീഫോൾട്ട് എന്ന് പറയുന്നത് ലെറ്റർ ആണ് എന്ന് ഓർക്കുക. ഓക്കെ, ഡീഫോൾട്ട് ലെറ്റർ ആണ്. പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും എന്താണ് A4 ആണ്. ഓക്കെ, സോ നോക്കുക, നമ്മൾ സൈസിനെ കുറിച്ചാണ് പറഞ്ഞത്. പേജ് സൈസ് ഉണ്ട് അല്ലെങ്കിൽ പേപ്പർ സൈസ് എന്ന് പറയുന്നു. ഡീഫോൾട്ട് എന്ന് പറയുന്നത് ലെറ്റർ ആണ്, A4 ആണ് കൂടുതലായിട്ടും നമ്മൾ പ്രിന്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോളം. അതായത് നമ്മൾ ന്യൂസ് പേപ്പറിലാണ് കോളം എഴുത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരയ്ക്കാം, ഇതാണ് നമ്മളുടെ പേജ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ പേജ്. ആൻഡ് 1 ഇഞ്ച് 1 ഇഞ്ച് മാർജിൻസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡോക്യുമെന്റ് ഏരിയ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ബാക്കി ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എന്താ ഇവിടെ, ഇതൊക്കെ എന്താണ് മാർജിൻ ആണെന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, ഇതൊക്കെ മാർജിൻ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗത്താണ് എഴുതുന്നത്. ഓക്കെ, ഈ ഒരു സ്ക്വയറിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടന്റുകൾ ഇങ്ങനെ എഴുതി പോയതിനു ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് എഴുതാം. കുറച്ചും കൂടെ പേപ്പർ എന്താണ് സ്പേസ് യൂസ് ചെയ്യുന്നതാണ് കോളം എഴുതുന്ന സമയത്ത്. കുറച്ചും കൂടെ എന്താണ് ലെഫ്റ്റ് ഓവർ സ്പേസസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നത് കോളം എഴുതുന്നത് വഴിയാണ്. സോ ഒരു പേജിനെ തന്നെ നമ്മൾ ഡിഫറെന്റ് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോളത്തിലായിട്ട് നമ്മൾ എഴുതി പോവാണ്. അതാണ് കോളംസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള കോളം തന്നെയാണ്. ന്യൂസ് പേപ്പർ റൈറ്റിങ്ങിനാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് നമുക്ക് കോളം ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കൺട്രോൾ ഷിഫ്റ്റ് എന്റർ. എന്താണ് ഇത്, എന്തിന്റെ ഷോർട്ട് കട്ടാ,
കോളം ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് ആണ്. പേജ് ബ്രേക്ക് എന്തായിരുന്നു? പേജ് ബ്രേക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചേ എന്തായിരുന്നു? കൺട്രോൾ എന്റർ ആണ് പേജ് ബ്രേക്ക്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ലൈൻ ബ്രേക്ക്. അതിന്റെ ഷോർട്ട് കട്ട് PSC ചോദിക്കാറുണ്ട്. ലൈൻ ബ്രേക്ക് എന്ന് പറയുന്നത് ഷിഫ്റ്റ് പ്ലസ് എന്റർ ആണ്. അപ്പൊ ഈ മൂന്ന് ഷോർട്ട് കട്ടുകൾ ഓർത്തിരിക്കുക. കൺട്രോൾ ഷിഫ്റ്റ് എന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ബ്രേക്ക് ആണ്, കൺട്രോൾ എന്റർ എന്താണ് പേജ് ബ്രേക്ക് ആണ്, ഷിഫ്റ്റ് എന്റർ എന്താണ് ലൈൻ ബ്രേക്ക് ആണ്. ഓക്കെ, ഒന്നുകൂടെ ഞാനിവിടെ എഴുതാം, നോക്കിയേ. കൺട്രോൾ എന്റർ കൂടെ പറയാ, കൺട്രോൾ പ്ലസ് എന്റർ കീ കൊടുത്താൽ എന്ത് കിട്ടും? അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്റർ കീ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ തന്നെ എന്താണ് ഷിഫ്റ്റ് പ്ലസ് എന്റർ കീ? പറഞ്ഞേ ഏതൊക്കെയാ കിട്ടുന്നേന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് അറ്റൻഡൻസ് ഫോം ഞാൻ ഇതിന്റെ കൂടെ കൊടുത്തേക്കാം. നമ്മളുടെ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ഫിൽ ചെയ്യാം. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രേക്ക്സ് അവൈലബിൾ ആണ്, അതിന്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. സോ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ നിന്ന് ജമ്പ് ചെയ്ത് കഴ്സർ അടുത്ത പൊസിഷനിൽ വന്നിട്ട് റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും, അതാണ് ബ്രേക്ക് എന്നുള്ളതുകൊണ്ട് കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലൈൻ നമ്പർ. ലൈൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഓരോ ലൈനിനും എന്ത് ചെയ്ത് കൊടുക്കാം? നമ്പർ ഇട്ട് കൊടുക്കാം. ഡീഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് മാർജിൻ സൈഡിലാണ് വരുന്നത്, അത് ഓർക്കുക. ലൈൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെന്റിന്റെ ലൈനിന് നമ്പർ കൊടുക്കാം, ഡീഫോൾട്ട് ആയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെന്താണ് ഹൈഫനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മളുടെ എന്താണ് മാർജിൻ എൻഡ് എത്തി, പക്ഷെ ഈ വാക്ക് ഇവിടെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് മാറ്റി എഴുതുന്ന ഒരു രീതിയാണ് ഹൈഫനേഷൻ. ആൻഡ് അതെങ്ങനെയാണ് ഹൈഫനേഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിലബിൾസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പം ലേ ഔട്ട് എന്ന് പറയുന്ന സമയത്ത് ലേ എന്നുള്ളത് ഒരു സിലബിൾ ആണ്, അതുപോലെ തന്നെ ഔട്ട് എന്നുള്ളത് ഒരു സിലബിൾ ആണ്. അപ്പോ ഇവിടെ വെച്ച് കട്ടായിട്ടായിരിക്കും ആ ഒരു അവസ്ഥയിൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നുണ്ടാവുക. ആ രീതിയിൽ അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ വാക്കിലെ സിലബിൾസ് അനുസരിച്ചാണ് അത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബിൾ എന്നുള്ളത് ഓർത്തിരിക്കുക, ഫോണറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. അപ്പോ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന കണ്ടന്റിനകത്ത് മാർജിൻ, ഓറിയന്റേഷൻ, സൈസ്, കോളം, ബ്രേക്ക്, ലൈൻ നമ്പർ, ഹൈഫനേഷൻ, ഇത്രയും കണ്ടന്റുകളാണ് ഉള്ളത്. ഇനി ഈ കോളം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. രണ്ട് കോളത്തിന് ഇൻ ബിറ്റ്വീൻ ഉള്ള സ്പേസ്, ദ സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് ബിറ്റ്വീൻ ടു കോളം എന്താണെന്ന് ചോദിക്കാറുണ്ട്. രണ്ട് കോളത്തിനിടയിലുള്ള സ്പേസിനെ നമ്മൾ എന്തെന്നാ പറയുന്നേ? മാർജിൻ എന്നാണ് പറയുക. ദെൻ അവിടെ പഠിക്കേണ്ടതുണ്ട് മിനിമം എന്താണ് സ്പേസ് എത്രയാന്നുള്ളത് പഠിക്കണം, 0 inch എന്ന് പഠിക്കണം. ഓക്കെ, അപ്പോ നമ്മളുടെ വേർഡ് 2007 ഡോക്യുമെന്റില് ഡീഫോൾട്ട് ആയിട്ട് ഉള്ള കണ്ടീഷനിൽ, അണ്ടർ ഡീഫോൾട്ട് കണ്ടീഷനിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കോളം ഇൻ എ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, അതായത് 2007 വേർഡ് ഡോക്യുമെന്റിന്റെ ഡീഫോൾട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഡീഫോൾട്ട് കണ്ടീഷൻ? ഡീഫോൾട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ? ഇവിടെ എഴുതാം, ലെറ്റർ സൈസ് ആണ്, പിന്നെന്താണ് പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ്, ദെൻ നോർമൽ മാർജിൻ ആണ്. ഇതൊക്കെയാണ് പേജിനെ സംബന്ധിച്ച ഡീഫോൾട്ട് കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 2007 വേർഷൻ ഡോക്യുമെന്റിന്റെ ഡീഫോൾട്ട് കണ്ടീഷനിൽ നമുക്ക് ആ ഡോക്യുമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, ഈ കോളമിന്റെ അടുത്തുള്ള ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡയലോഗ് ബോക്സ് കിട്ടും, അതിനകത്ത് എത്ര കോളംസ് വേണം എന്ന് എഴുതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ നമ്പർ ബോക്സിനകത്ത് എൻറ്റർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 45 ആണ്. ക്ലിയർ? 45ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2007 വേർഷന്റെ
അണ്ടർ ഡീഫോൾട്ട് കണ്ടീഷൻ, ഡീഫോൾട്ട് കണ്ടീഷൻസ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 13. ഈ ഡീഫോൾട്ട് കണ്ടീഷൻസിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാൻ കഴിയുന്ന കോളംസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അതായത് ചെറുതായിട്ട് തന്നെ ഇപ്പോൾ പോർട്രേറ്റ് ഉള്ളത് മാറ്റി ലാൻഡ്സ്കേപ്പ് ആക്കി കഴിഞ്ഞാൽ 13 എന്നുള്ളത് 17 മാറാറുണ്ട്. അപ്പൊ അണ്ടർ ഡീഫോൾട്ട് കണ്ടീഷൻ ഒരു വേർഡ് ഡോക്യുമെന്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് എത്രയാ? 13. ആ കോളം ഡയലോഗ് ബോക്സിന്റെ നമ്പർ ബോക്സിനകത്ത് എത്ര കോളം വേണം എന്ന് പറയുന്ന നമ്പർ ബോക്സിനകത്ത് എഴുതി കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് 45 എന്നുള്ളത് പറഞ്ഞു. പിന്നെന്താ, ദ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ടു കോളംസ്, രണ്ട് കോളംസിന് ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, മാർജിൻ എന്നാണ് പറയുക. മിനിമം സ്പേസ് എത്രയാണ്? 0 inch ആണ്. ഇനി ഓർക്ക, നമ്മൾ ഡീഫോൾട്ട് കണ്ടീഷനിൽ മാക്സിമം കോളംസ് ഇൻസേർട്ട് ചെയ്തു, അതായത് 13 കോളംസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളത്തിന് ഉണ്ടാവുന്ന മിനിമം, അതാണ് അതിന്റെ മിനിമം വരുന്നത്. സോ ഒരു കോളത്തിന്റെ മിനിമം വിഡ്ത് എന്ന് പറയുന്നത് 0.5 inch ആണ്. ഓക്കെ, ഒരു കോളത്തിന്റെ മിനിമം വിഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു കോളത്തിന് നൽകാവുന്ന മിനിമം വിഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 inch ആണ് എന്നുള്ളത് ഓർക്ക. അപ്പൊ ഇതാണ് എന്താ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിന്റെ കോമൺ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങള്. നെക്സ്റ്റ് വരുന്നതാണ് പേജ് ബാക്ക്ഗ്രൗണ്ട്. പേജ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് 3 options ആണ് ഉള്ളത്, പേജ് കളർ, പേജ് ബോർഡർ, വാട്ടർമാർക്ക്. പേജ് കളർ എന്തിനാ? കളർ കൊടുക്കാൻ, ബോർഡർ പേജിന് ബോർഡർ സെറ്റ് ചെയ്യാൻ. വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എന്താ? ഇൻസേർട്ട് എന്താണ്, ഗോസ്റ്റഡ് ടെക്സ്റ്റ് അല്ലേ, ഗോസ്റ്റഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ഇൻഫർമേഷൻസോ അങ്ങനെയുള്ളതൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഗോസ്റ്റഡ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കിടക്കുന്നതെല്ലാം ഇതുപോലെ വാട്ടർമാർക്ക് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് എന്നുള്ളത് ഓർക്ക. ഏജ് വാലി എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ വാട്ടർമാർക്ക് എന്നുള്ള കണ്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഓർക്ക, എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമുക്ക് ടെക്സ്റ്റും ആഡ് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് ഇമേജും ആഡ് ചെയ്യാം. സോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ബിഹൈൻഡ് ദ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ബിഹൈൻഡ് ദി മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ്. സോ ദ വാട്ടർമാർക്ക്ഡ് കണ്ടന്റ്സ് ആർ പ്ലേസ്ഡ് ബിഹൈൻഡ് ദ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻസേർട്ടഡ് ഗോസ്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ബോഡി അല്ല, അതിന്റെ ബാക്കിലായിട്ട് ആഡ് ചെയ്യുന്ന കണ്ടന്റുകളാണ് വാട്ടർമാർക്ക്. സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഏതാണ് അതിന്റെ ഓദർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പം വാട്ടർമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് വാല്യൂയുടെ കണ്ടന്റ് ആണ് ഇത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എല്ലാ പേജിലും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബിഹൈൻഡ് നമ്മളുടെ മെയിൻ ബോഡി ഓഫ് ടെക്സ്റ്റിന് ബിഹൈൻഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാട്ടർമാർക്ക്, അങ്ങനെ അതിനെ ചെയ്യുന്നതിനെ നമ്മൾ വാട്ടർമാർക്ക് ചെയ്യാന്നാണ് പറയുക. ഇമേജിനെ അതുപോലെ ടെക്സ്റ്റിനെയാണ് നമുക്ക് വാട്ടർമാർക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുക. ഇതാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുള്ളൂ. വാട്ടർമാർക്ക് എന്ന് പറയുന്നത് പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലാണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് പാരഗ്രാഫ് ഗ്രൂപ്പിംഗ്. പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് ഇൻഡന്റ്, സ്പേസിങ്, രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇൻഡന്റ് എന്ന് പറയുന്നത് 4 options ആണ്. അതിന്റെ അലൈൻമെന്റും അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻസ് ആണ് സ്പേസിങ്ങിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, അറേഞ്ച്. അറേഞ്ചിനകത്ത് നമ്മൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഇതിന് മുമ്പേ എടുത്തിട്ടുണ്ട്. അതായത് പൊസിഷൻസ് എന്ന് പറയുമ്പം ഇതാണ് നമ്മളുടെ ഡോക്യുമെന്റ് എന്നുണ്ടെങ്കിൽ പിക്ചർ എവിടെ വരണം എന്ന് തീരുമാനിക്കുന്നതാണ് പൊസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9 options ആണ് ഉണ്ടാവാറ്. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾ എന്ത് ചെയ്യാണ് ഒരു ഇമേജിനെ, ഇപ്പൊ ഇതൊരു ഇമേജ് ആണെന്ന് വെക്കുക, ഈ ഇമേജിനെ പൊതിഞ്ഞ് ഇതുപോലെ അക്ഷരങ്ങൾ നിൽക്കുന്നതിനെയാണ്, നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ഇമേജിനെ പൊതിഞ്ഞ് അക്ഷരങ്ങൾ നിൽക്കുന്ന രീതിയാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, അത് നോക്കുക, നോട്ടും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ദെൻ അലൈൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കണം എന്ന്, അതായത് ഒരു ഡോക്യുമെന്റിനകത്ത് എങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നതാണ് അലൈൻ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളെ
ഗ്രൂപ്പ് ചെയ്യുന്നതാണ് എന്ന് ഓർക്കുക. റൊട്ടേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് വെർട്ടിക്കൽ ഓപ്ഷൻസ് ഒക്കെയാണ് റൊട്ടേറ്റിലുള്ളത്. പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻ ആണ് സെൻഡ് ടു, ബാക്ക്, ബ്രിങ് ടു, ഫ്രണ്ട്. ഈ രണ്ട് ഓപ്ഷൻസും പേജ് ലേഔട്ട് ടാബിനകത്ത് അറേഞ്ച് ഗ്രൂപ്പിനകത്താണ് ഉള്ളത് എന്നുള്ളത് ഓർക്കുക. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് പേജ് ലേഔട്ട് ടാബ് ആയിരുന്നു. അതിനകത്തെ 5 ഗ്രൂപ്പുകളും അതുമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഭാഗങ്ങളും ആണ് ഇന്ന് സംസാരിച്ചത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അറ്റൻഡൻസിന്റെ ഫോം ഞാൻ ഈ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അറ്റൻഡൻസ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫൈൻ. താങ്ക് യു.